സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. രസീത് നമ്പറോ പരാതികളുടെ മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ രണ്ടാഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി നാലാഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വീട്ടിന് കൊടുക്കുന്നുണ്ട്, ഇത്രയും തിരക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ നന്നാ കൊള്ളാന്നുണ്ട്. കാരണം ഇപ്പൊ മൺചുമരും കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ കിട്ടുകയാണെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കണത്. വീട് ഇരിക്കാൻ വിടാ, പരാതി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാം. കൊടുത്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കണേന്റെ തലേദിവസം ഓർഡർ വരും. ഇന്നോർക്കുമ്പോൾ കുറെ വെയില് കൊണ്ടത് മാത്രം മിച്ചം. നവകേരള സദസ്സിൽ നൽകിയ വാഗ്ദാനമൊക്കെ വെറുതെ കോമഡിയായി. ഇതൊക്കെ എന്ത്? അല്ലെങ്കിലും വാഗ്ദാനത്തിന് ചെലവൊന്നുമില്ലല്ലോ. വെരി കറക്റ്റ്. ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി അതിൽ അടയിരിക്കാനല്ല സജിത അദാലത്തിൽ പരാതി നൽകിയത്. ആണോ? ഒരു മാസത്തിനുള്ളിൽ മറുപടി എന്ന സർക്കാരിന്റെ വാക്കിൽ വെറുതെ വിശ്വസിച്ചു. ഇതുപോലൊരു നാറിയ ഭരണം. ആകെ ഒരു തന്ന മെസ്സേജ് നമുക്ക് സ്വീകരിച്ചു, നമ്മളെ പരാതി സ്വീകരിച്ചു എന്ന് മാത്രം വന്നിട്ടുള്ളൂ. ആശ്വാസമായി. ഇപ്പൊ ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ ആരും വരികയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സത്യമാണോ ഈ പറയുന്നത്? നവകേരള സദസ് പരാതി പരിഹരിക്കാനല്ല, പരാതി അവിടെ പരാതി എന്നുള്ള പദം പോലും ഉപയോഗിക്കേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 36 ദിവസം 140 മണ്ഡലങ്ങളിലൂടെ ചുറ്റുമ്പോൾ ഇതാ മന്ത്രിസഭ ഓടും, സഞ്ചരിക്കുന്ന മന്ത്രിസഭ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ വലിയ പ്രതീക്ഷ മുന്നോട്ട് വെച്ചിരുന്നു. കുത്തും സാധാരണക്കാർ ആ പ്രതീക്ഷയുമായാണ് അവർ പരാതിയുമായി, നിവേദനമെന്ന അപേക്ഷയും നിങ്ങൾ വിളിക്കുന്ന പരാതിയുമായി അവർ മുന്നോട്ടെത്തിയത്. പക്ഷേ ആ പരാതി പരിഹരിക്കപ്പെടേണ്ട അവകാശം അവർക്കുണ്ട്. അതിൽ ഇടപെട്ടേ സർക്കാർ മതിയാകൂ എന്നുള്ളതാണ്. ഇനി എത്രനാൾ കാത്തിരിക്കണം ഇതിനെന്നുള്ളതാണ് ചോദ്യം. എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോളൂ. ക്ഷുദ്രജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം.